ഹായ്, എന്തു രസം! എന്റെ ജീവിതം ഇവിടെ ആരംഭിക്കുന്നു. എന്റെ പിതാവിന്റെ ബീജവും മാതാവിന്റെ അണ്ടവുമായി കൂടി ചേർന്ന നിമിഷത്തിൽ തന്നെ എന്റെ ജീവൻ ഉടലെടുത്തു. ഞാനെന്ന പുതിയ വ്യക്തി ലോകത്തിൽ രൂപം കൊണ്ടു കഴിഞ്ഞു. പുതിയ ശരീരം, പുതിയ മനസ്സ്, പുതിയ ആത്മാവ്. എന്റെ നിറം, എന്റെ രക്തഗ്രൂപ്പ്, ബുദ്ധി, കഴിവുകൾ, ഉയരം, ലിംഗവ്യത്യാസം, പാരമ്പര്യം എല്ലാം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ഹായ് അമ്മേ, എന്തു രസമാണെന്നോ! അമ്മയുടെ ഉള്ളിലുള്ള എന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞാവയായി അമ്മയുടെ മടിത്തട്ടിൽ ഓടിക്കളിക്കാൻ എനിക്ക് കൊതിയാകുന്നു. പക്ഷേ ഞാൻ അമ്മയുടെ അടുത്തെത്താൻ ഇനിയും സമയമേറെയുണ്ട്. എങ്കിലും എന്റെ പൊന്നമ്മയുടെ ആ സമീപ്യം എനിക്ക് മുന്നോട്ട് കൊതിക്കാനുള്ള പ്രേരണ നൽകുന്നു. ഞാനത്ര കൊതിക്കുന്നുണ്ടെന്നോ സുന്ദരമായ ഈ ലോകം കാണാൻ! അമ്മയുടെ താരാട്ടു കേൾക്കാനും അമ്മിഞ്ഞപ്പാൽ നുകരാനും അമ്മ തുന്നിക്കൂട്ടിയ കുഞ്ഞുടുപ്പുകൾ ഇടാനും എനിക്ക് കൊത്തിയായിട്ടു വയ്യ. അപ്പച്ചന്റെ കൈപിടിച്ച് കുഞ്ഞു ബാഗും തൂക്കി സ്കൂളിൽ പോകുന്നതും കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതും എല്ലാം ഓർക്കുമ്പോൾ എന്റെ കുഞ്ഞു ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുകയാണ്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് 9 മാസവും 7 ദിവസവും കഴിഞ്ഞു പോയാൽ മതിയെന്നേയുള്ളൂ. എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അമ്മയ്ക്കറിയണ്ടേ? വെറും 18 ദിവസം മാത്രമാണ് എന്റെ ഇപ്പോഴത്തെ പ്രായം. ഗർഭത്തിലെ എന്റെ സാന്നിധ്യം അമ്മ അറിയുന്നതിന് മുൻപ് എന്റെ ശിരസ്, ഉടൽ, പൊക്കൽ കൊടി എന്നിവ രൂപപ്പെട്ടു. ദേ എന്റെ ഹൃദയമിടിപ്പ് തുടങ്ങിയല്ലോ! എനിക്ക് ഞാൻ തന്നെ രക്തം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഞാൻ അമ്മയുടെ ഒരു ശരീരഭാഗമല്ല, അമ്മയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു മനുഷ്യ വ്യക്തിയാണ്. അമ്മയ്ക്കറിയാമോ, അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരംശം ദൈവം എനിക്കായി നൽകുന്നുണ്ട്. എത്ര മഹത്വമേറിയ ഒരു കർമ്മത്തിനു വേണ്ടിയാണ് ദൈവം സ്ത്രീകളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. എനിക്കിപ്പോൾ 3 ആഴ്ചയായി. കേന്ദ്രമാടി വ്യവസ്ഥയുടെ വളർച്ച ആരംഭിക്കുന്നത് ഈ ആഴ്ചയിലാണത്രേ. ഞാൻ പഠിച്ചു മിടുക്കനാകേണ്ടേ? അതുകൊണ്ട് അമ്മ ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കണം. മാത്രമല്ല നന്നായി ഭക്ഷണം കഴിക്കുകയും വേണം. എനിക്കിപ്പോൾ 5 ആഴ്ചയായല്ലോ. അമ്മയ്ക്കറിയാമോ, ഇപ്പോൾ എന്റെ തല വളരെ വലുതാണ്. അമ്മ പേടിക്കേണ്ട, ഈ ആഴ്ചയിൽ തലച്ചോറിന്റെ വളർച്ച വളരെ വേഗത്തിലായിരിക്കും. മാത്രമല്ല എന്റെ കൈകാലുകളും വളർന്നു തുടങ്ങി. ഹായ്, എനിക്ക് 7 ആഴ്ചയായി. എനിക്ക് എന്റെ ശിരസ്, കണ്ണുകൾ, കൈകാലുകൾ, ഉടൽ ഇവയെല്ലാം കാണാമല്ലോ. ഞാൻ തുള്ളിച്ചാടുന്നത് കാണാൻ അമ്മയ്ക്ക് കൊതിയെങ്കിൽ സ്കാനിങ്ങിൽ കൂടി എന്നെ കാണാൻ പറ്റും. എന്റെ ബുദ്ധി വികസിച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മേ, എന്റെ കണ്ണുകൾ തുറന്നപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്നോ! ഒരു പട്ടുമെത്ത. ഇതെല്ലാം മുറുകിത്തന്ന അപ്പച്ചനെയും അമ്മയെയും കാണാൻ എനിക്ക് കൊതിയായി. നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തുള്ളിച്ചാടാൻ തോന്നി. അമ്മേ, എനിക്കിപ്പോൾ 9 ആഴ്ചയായിട്ടോ. ഇപ്പോഴെന്നെ ദൈവം പൂർണ്ണ മനുഷ്യരൂപത്തിലാക്കിയല്ലോ. അമ്മയ്ക്ക് എന്നെ കാണാൻ കഴിഞ്ഞാൽ എന്തു സന്തോഷമായിരിക്കും. എന്റെ ആദ്യത്തെ അണക്കം തുടങ്ങുന്ന സമയമാണിത്. പക്ഷേ ഇത് വളരെ കുറഞ്ഞ രീതിയിലായതുകൊണ്ട് അമ്മയ്ക്ക് അനുഭവപ്പെടണമെന്നില്ല. 12 ആഴ്ച പ്രായമായി അമ്മയുടെ വാവയ്ക്ക്. എനിക്കിപ്പോൾ എല്ലാ അവയവങ്ങളും ഉണ്ട്. ഇനി ഞാൻ വലുതാവുകയേ വേണ്ടു. ഞാൻ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാം. എനിക്കിപ്പോൾ വേദന അറിയാം, ചിരിക്കാം, കോട്ടുവായിടാം, വായ തുറക്കാം, തുള്ളിക്കളിക്കാം, കയ്യും കാലും നീട്ടാം, കാര്യങ്ങൾ മനസ്സിലാക്കാം, ഉറങ്ങാം, ഇടയ്ക്കെന്റെ പുന്നാര അമ്മയെ സ്വപ്നം കാണുകയും ചെയ്യാം. എനിക്ക് അമ്മയെ കാണാൻ കൊതിയായി. എനിക്ക് 20 ആഴ്ചയായി. എന്റെ ശരീരത്തിൽ രോമം വന്നു തുടങ്ങിയല്ലോ. തലമുടി ഉണ്ടായിട്ടോ പുരുകവും വന്നു. വിരലുകൾ നുണയാനും നീന്തുവാനും കഴിയും.
അമ്മ കേൾക്കുന്നതെല്ലാം കേൾക്കാനും ഓർത്തിരിക്കുവാനും എനിക്കും സാധിക്കും. ഹായ്, 24 ആഴ്ചയായല്ലോ. ഈ സമയത്ത് എന്റെ ശ്വാസകോശത്തിന്റെ വളർച്ചയും വികാസവും ഉണ്ടാകുന്നു. ഇതുമൂലം ജനിച്ചുടനെ തന്നെ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റും. സന്തോഷമായോ? എനിക്ക് എങ്ങനെയും ഒന്ന് എന്റെ അമ്മയെ കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട് അമ്മ മുഴുവൻ സ്നേഹമാണെന്ന്. എന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ?